Hi friends, I'm vlogs in the Pudir video like a laver consort. Up another video number the beads which it do orange anato in Dakanade. Upum, in Nathan Dakananoka materials, Janivada orange color beads anate the crystal bead anate the canada. Other polythana the lake leaf chia made it a corch green color beadsum, add to a chitander. Pinamaka tanky said the tender. Idunane 80 mm anata at the canada. അത്രേ മെറ്റീരിയൽസ് ആണ് ആവശ്യമുള്ളൂ ഇനി നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ അതിന് ആദ്യമായിട്ട് ഞാൻ ഒരു 5 ബീഡ്സ് ത്രെഡിൽ കോർത്ത് കൊടുക്കുന്നുണ്ട് ട്ടോ ആദ്യം 5 ബീഡ്സിന്റെ റിംഗ് ആണ് ആവശ്യം അപ്പോൾ അതിനു വേണ്ടി 5 ബീഡ്സ് കോർത്ത് നട്ട് അഞ്ചാമത്തേയില് നമുക്ക് ക്രിസ് ക്രോസ് ചെയ്ത് എടുക്കാം അഞ്ച് ബീഡ്സിന്റെ റിംഗ് ആയി ഇനി നമുക്ക് ഇതിനെ ചുറ്റും ആറ് ബീഡ്സിന്റെ റിങ്ങുകളാണ് വേണ്ടത് ട്ടോ അപ്പോൾ ഇതിലേക്ക് ഓൾറെഡി ഒരു ബീഡ് നമുക്ക് കോമൺ ആയിട്ട് വരും ഇനി അതിലോട്ട് അഞ്ച് ബീഡ്സും കൂട വീണ്ടും കോർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ബീഡും കൂട ചേർന്ന് ആറ് ബീഡിന്റെ ഒരു റിംഗ് ആയി കിട്ടും നമുക്ക് ദാ നമ്മൾ അഞ്ച് ബീഡ് കോർത്തിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ത്രെഡ് എടുത്ത് ക്രിസ് ക്രോസ് ചെയ്തെടുക്കാം ദാ അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ആറ് ബീഡിന്റെ റിംഗ് ആയി ഇനി നമുക്ക് ഇത് ഈ ത്രെഡ് അഞ്ച് ബീഡിന്റെ റിങ്ങിന്റെ സൈഡിൽ നിൽക്കണം ആ ത്രെഡിനെ നമുക്ക് ആദ്യം അഞ്ച് ബീഡിൻ്റെ റിങ്ങിലുള്ള ഈ ത്രെഡിനോട് ചേർന്ന് നിൽക്കണം ഒരു ബീഡ് ഈ ഒരു ബീഡിലോട്ട് കോർത്തെടുക്കാം ഇപ്പം നമുക്ക് ഈ രണ്ട് റിങ്ങും കൂടെ ചേർന്ന് രണ്ട് കോമൺ ബീഡ് വന്നു ആറ് ബീഡിൻ്റെ റിങ്ങിലത്തൊന്നും അഞ്ച് ബീഡിലത്തൊന്നുമായിട്ട് രണ്ട് കോമൺ ബീഡ് വന്നു ബാലൻസ് മൊത്തം കോർത്ത് കൊടുത്താൽ മതി അപ്പോൾ രണ്ടെണ്ണം കഴിഞ്ഞ് പിന്നെ നമുക്ക് നാലേ കോർത്ത് കൊടുക്കുന്നുണ്ട് നാല് ബീഡ് എടുക്കുക നാലെണ്ണം കോർക്കുക നാല് കോർത്തു നാലാമത്തേൽ നമുക്ക് ക്രിസ് ക്രോസ് ചെയ്തെടുക്കാം അപ്പം നമുക്ക് രണ്ട് ആറ് ബീഡിൻ്റെ റിങ്ങായി ഇനി അടുത്തതിൽ തൊട്ടടുത്തുള്ള അഞ്ച് ബീഡിൻ്റെ റിങ്ങിൽ തൊട്ടടുത്തുള്ളതിൽ കോമൺ ബീഡ് നമ്മൾ കോർത്തെടുക്ക എക്സ്ട്രാ കോർത്തെടുക്കുന്നത് ഈ അഞ്ച് ബീഡിൻ്റെ റിങ്ങിൽ നിന്നാണ് കേട്ടോ ഓരോ റിങ്ങിലേക്കും ഓരോ ബീഡാണ് കോർത്തെടുക്കുന്നത് പിന്നെ ഓൾറെഡി നമ്മൾ ഈ അഞ്ച് ബീഡിൽ ക്രോസ് ചെയ്ത് ഒരു ബീഡും നിൽക്കണ്ട ആറ് ബീഡിൽ അങ്ങനെ രണ്ടെണ്ണം നമുക്ക് കോമൺ ബീഡായിട്ട് വരും ബാലൻസ് നാലെണ്ണം കോർത്ത് കൊടുക്കുക നമുക്കിതിൽ ക്രിസ് ക്രോസ് ചെയ്യാം വീണ്ടും നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ അഞ്ച് ബീഡിൻ്റെ റിങ്ങിലുള്ള ഒന്നിനെ നമുക്ക് കോമൺ ബീഡായി എടുത്ത് കോർത്തെടുക്കാം വീണ്ടും നാല് ബീഡ് കോർത്ത് കൊടുക്കാം നാല് ബീഡ് കോർക്കുന്നത് ഞാൻ ഈ ആറ് ബീഡിൻ്റെ റിങ് ക്രോസ് ചെയ്ത് നിർത്തിയ ത്രെഡ് ഉണ്ടല്ലോ അതിലാണ് കേട്ടോ കൺഫ്യൂഷൻ വരാം ഏത് സൈഡിലാണ് കോർക്കേണ്ടതെന്ന് അഞ്ച് ബീഡിൻ്റെ റിങ്ങിലേക്ക് എൻ്റെ സൈഡിലോട്ട് നിൽക്കുന്ന ത്രെഡിലല്ല നമ്മൾ കോർക്കേണ്ടത് ആറ് ബീഡിൻ്റെ റിങ്ങിലോട്ട് നിൽക്കുന്ന ത്രെഡിലാണ് നാലാമത്തെ കോർത്തു ക്രിസ് ക്രോസ് ചെയ്യുക ഇനി നമുക്ക് ഈ രണ്ട് റിങ്ങുകളും അതായത് ഈ രണ്ട് സൈഡിൽ നിൽക്കുന്ന ആറ് ബീഡിൻ്റെ റിങ്ങുകളും ജോയിൻ ചെയ്യണം പ്ലസ് ഈ അഞ്ച് ബീഡിൻ്റെ റിങ്ങിലുള്ള ഒരു ബീഡിനെയും കൂടെ കോർത്തെടുക്കും വേണം കേട്ടോ ഇത്രയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അഞ്ച് ബീഡിൻ്റെ റിങ്ങിലുള്ള ഒന്ന് കോർത്ത് വീണ്ടും നാല് മുത്ത് കോർത്ത് അങ്ങനെ ക്രോസ് ചെയ്താണ് ആറ് ബീഡിൻ്റെ റിങ് ഉണ്ടാക്കിയത് ഇവിടെ നമുക്ക് ലാസ്റ്റ് റിങ്ങാണ് അപ്പോൾ അത് നമുക്ക് ജോയിൻ ചെയ്യണം അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് ചെയ്ത ആറ് ബീഡിൻ്റെ റിങ്ങിലത്തെ ഒരു മുത്തും കൂടെ അങ്ങോട്ട്
കോർത്ത് വയ്ക്കുക. അപ്പോൾ അതാ നമുക്കത് ജോയിൻ ആവും. അപ്പോൾ ഓൾറെഡി നമുക്ക് ഈ രണ്ട് റിങ്ങും ജോയിൻ ചെയ്തപ്പോൾ തന്നെ മൂന്ന് കോമൺ ബീഡായി. ബാലൻസ് നമുക്ക് മൂന്ന് ബീഡ് കോർത്ത് കൊടുത്താൽ മതി. മൂന്നെണ്ണം കോർത്തു, മൂന്നാമത്തേൽ നമുക്ക് ജോയിൻ ചെയ്യാം. കണ്ടല്ലോ, അങ്ങനെ നമ്മുടെ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഇതുപോലെ ഒരു ഷേപ്പാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകാൻ. ഇതാ ഇതിങ്ങനെ പിടിക്കുമ്പോൾ ഈ ജോയിൻ്റ് ആയ ഭാഗം കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെയാണ് നമുക്ക് മുത്തുകൾ നിൽക്കണ്ടാവുക. ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെയാണ് നമുക്ക് ആ ബീഡ്സ് നിൽക്കണുണ്ടാവുക. അപ്പോൾ ഈ ജോയിൻ്റ് ആയിട്ട് വരുന്ന ഭാഗത്ത് ആറ് ബീഡിൻ്റെ റിങ്ങും ഈ സിംഗിൾ ബീഡ് വരണം നിൽക്കണോടത്ത് അഞ്ച് ബീഡിൻ്റെ റിങ്ങുമാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത്. മിക്സഡ് റിങ്ങുകളാണ്, ഒരാറ് ഒരഞ്ച് എന്നുള്ള രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആറ് ചെയ്യേണ്ട ഭാഗം ഈ രണ്ട് റിങ്ങുകൾ ജോയിൻ്റായി വരുന്ന ഭാഗം. അപ്പോൾ ഞാൻ ഇതിപ്പോൾ നമ്മൾ ഈ ഒരു റിങ്ങിലാണ് നമ്മുടെ ത്രെഡിൻ്റെ രണ്ട് തുമ്പും നിൽക്കുന്നത്. അതിൽ നിന്ന് തൊട്ടടുത്തുള്ള റിങ്ങിലത്തെ ഒരു ബീഡിനെ കൂടെ ഇതിലോട്ട് കയറ്റുകയാണ്. രണ്ട് റിങ്ങും ജോയിൻ്റ് ആക്കി ഞാനിവിടെ. കണ്ടല്ലോ, ഇപ്പോൾ ഈ ത്രെഡ് പിടിക്കുമ്പോൾ ഈ രണ്ട് റിങ്ങും ജോയിൻ്റ് ആയി. ഇനി ഇതിലോട്ട് നമുക്ക് ഈ ത്രെഡിൻ്റെ ഏത് സൈഡിലത്തെ ത്രെഡിൽ വേണമെങ്കിലും ബാലൻസ് മുത്ത്, അതായത് രണ്ട് റിങ് രണ്ട് മുത്തായി. ഇനി നമുക്ക് നാല് മുത്താണ് കേട്ടോ കോർത്ത് കൊടുക്കേണ്ടത്. അപ്പം അതിലോട്ട് നാല് മുത്ത് കോർത്ത്. നാല് മുത്ത് കോർത്തു, നാലാമത്തതിൽ ക്രിസ് ക്രോസ് ചെയ്ത് ആറ് മുത്തിൻ്റെ ഫസ്റ്റ് റിങ് നമുക്ക് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഈ താഴേക്ക്, അതായത് ആദ്യം ചെയ്ത് നിർത്തിയ ഭാഗത്തേക്ക് വന്നേക്കണ ഒരു ത്രെഡ് ഉണ്ട്, ഒന്ന് മുകളിലോട്ടും പോയിട്ടുണ്ടോ നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഈ ആദ്യം ഫസ്റ്റ് കംപ്ലീറ്റ് ആയ ഭാഗത്തേക്ക് നിൽക്കുന്ന ത്രെഡിനെ തുമ്പെടുക്കുക, തൊട്ടടുത്ത ഒരു ബീഡിൽ കോർക്കുക. ഇത് ഒരു സിംഗിൾ ബീഡാണ്, ഇതിലേക്ക് നമുക്ക് അഞ്ച് ബീഡിൻ്റെ റിങ്ങാണ്. നമുക്ക് കോമൺ ബീഡ് രണ്ട് ഉണ്ടായിരിക്കും കേട്ടോ. മൂന്ന് മുത്ത് കോർത്ത് കൊടുക്കുക. മൂന്ന് മുത്തെടുത്തു, മൂന്നെണ്ണം കോർക്കാം. മൂന്നാമത്തേൽ ക്രിസ് ക്രോസ് ചെയ്യാം. കണ്ടല്ലോ, മൂന്നാമത്തേൽ ക്രിസ് ക്രോസ് ചെയ്തു. ഇനി നമുക്ക് ദാ രണ്ട് റിങ് ജോയിൻ്റ് ആയി വരുന്ന ഭാഗമാണ്. അപ്പോൾ രണ്ട് മുത്തുകൾ നമുക്ക് കോർക്കണം. ത്രെഡ് ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ചെയ്ത് നിർത്തിയ, അതായത് കംപ്ലീറ്റ് ആയി നിന്ന ഭാഗത്തേക്ക് നിൽക്കുന്ന ത്രെഡിനെയാണ് നമ്മൾ ഈ രണ്ട് ബീഡുകളും കോർക്കാനായിട്ട് യൂസ് ചെയ്യണത്. രണ്ട് ബീഡ് കോർത്തു, നമുക്ക് കോമൺ ബീഡ് മൂന്നായി. ഇനി ബാലൻസ് മൂന്ന് മുത്ത് തന്നെയാണ്. ഇനി ഇവിടെ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് മുത്ത് തന്നെയാണ് എല്ലാത്തിലും കോർത്ത് കൊടുക്കുക കേട്ടോ. ലാസ്റ്റ് റിങ്ങിൽ മാത്രമാണ് ഒന്ന് എണ്ണം കുറയുള്ളൂ. ഫസ്റ്റ് റിങ്ങിൽ ഒരെണ്ണം കൂടുതലായിരിക്കും, സെക്കൻഡ് റിങ് വരുമ്പോൾ നമ്പർ കുറയും, ലാസ്റ്റ് ഫൈനൽ റിങ് വരുമ്പോൾ കുറയും. ഇത് എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ തുടങ്ങുന്നു തുടങ്ങി അവസാനിക്കുന്ന വരെയും ഓരോ റിങ്ങിലും കൂടി കുറഞ്ഞും വരുന്നതിൻ്റെ കണക്ക് അങ്ങനെയാണ്. ആറ് റിങ്ങിൻ്റെ അടുത്തതും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് സെക്കൻഡ് സിംഗിൾ ബീഡാണ് വരുന്നത്. ഇതിലോട്ട് ത്രെഡ് കോർക്കുക, മൂന്ന് ബീഡ് കോർത്ത് കൊടുത്താൽ നമുക്ക് അഞ്ച് ബീഡിൻ്റെ റിങ്ങായിട്ട് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരാറ് ഒരഞ്ച് ഒരാറ് ഒരഞ്ച് ആറ് ആറ് ബീഡിൻ്റെ റിങ്ങ് വരുന്നത് രണ്ട് റിങ്ങുകൾ ആദ്യം ചെയ്ത കംപ്ലീറ്റ് ആക്കിയ ഭാഗത്തെ രണ്ട് റിങ്ങുകൾ ജോയിൻ്റ് ആയി വരുന്ന ഭാഗത്താണ് ആറ് ബീഡിൻ്റെ റിങ്ങ്. പിന്നെ എക്സ്ട്രാ ഒരു ബീഡ് അതിൽ നിൽക്കുന്നതിലാണ് അഞ്ച് ബീഡിൻ്റെ, അതായത് ഈ രണ്ട് റിങ് ഈ രണ്ട് ബീഡ്സിൽ ജോയിൻ ചെയ്ത് ആറ് ബീഡിൻ്റെ റിങ് ചെയ്താൽ ഈ ഒരു സിംഗിൾ ബീഡിൽ അഞ്ച് ബീഡിൻ്റെ റിങ്ങായിരിക്കും. അപ്പോൾ ഇത് നമുക്കിങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം.
നമുക്ക് ലാസ്റ്റ് റിങ്ങും കൂടെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു ആറ് ബീഡിൻ്റെ റിങ്ങാണ്. അപ്പോൾ ലാസ്റ്റ് വരുന്നത് ജോയിൻ ചെയ്യണം. ഫസ്റ്റ് റിങ്ങും ലാസ്റ്റ് റിങ്ങും കൂടെ ജോയിൻ്റ് ആയിരിക്കണം. അപ്പം അതിന് ഫസ്റ്റ് റിങ്ങിനത്തെ ഒരു ബീഡും കൂടെ നമ്മൾ ഈ ത്രെഡിൽ ജോയിൻ ചെയ്യണം. ഇനി നമുക്ക് രണ്ട് ബീഡ്, കോമൺ ബീഡായിട്ട് മൂന്നെണ്ണം വന്നു, ലാസ്റ്റ് രണ്ട് ബീഡ് കോർത്ത് കൊടുത്താൽ മതി കേട്ടോ. രണ്ട് ബീഡ് കോർത്ത് രണ്ടാമത്തേക്ക് നമുക്ക് ക്രിസ് ക്രോസ് ചെയ്തെടുക്കാം. ഒരഞ്ച് ഒരാറ് എന്നുള്ള രീതിയിൽ നമ്മൾ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു. ഇനി നമുക്ക് അടുത്തത് രണ്ട് റിങ്ങുകൾ, അതായത് ഒരു അഞ്ചിൻ്റെയും ഒരു ആറിൻ്റെയും രണ്ട് റിങ്ങ് ജോയിൻ ചെയ്യണം. അപ്പോൾ അതാ അതുപോലെ ജോയിൻ ചെയ്യാവുന്ന രീതിയിലാണ്, ഇതുപോലെ രണ്ട് ബീഡുകൾ ജോയിൻ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ഈ റിങ്ങൊക്കെ വന്നേക്കണത് കേട്ടോ. അപ്പം അതിലേക്ക് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം ഒരു മുത്ത്. ഒരു മുത്തിൽ ഓൾറെഡി ത്രെഡ് നിൽക്കണ്ടാവും. പിന്നെ തൊട്ടടുത്ത റിങ്ങിലത്തെ രണ്ട് റിങ്ങുകൾ എപ്പോഴും ജോയിൻ്റ് ആയിരിക്കണം കേട്ടോ. രണ്ട് റിങ്, രണ്ട് ബീഡ് മതിയല്ലോ എന്ന് വെച്ചാൽ ഈ രണ്ട് ബീഡ് കോർക്കരുത്, നമുക്ക് ആ ഷേപ്പ് കിട്ടില്ല. രണ്ട് റിങ്ങുകൾ തന്നെ ജോയിൻ്റ് ആയി വരുന്ന രീതിയിൽ വേണം രണ്ട് ബീഡിനെ എടുക്കാൻ. രണ്ട് ബീഡ് കോർത്തു. ഇനി നമുക്ക് വേണ്ടത് ആറ് ബീഡിൻ്റെ റിങ്ങുകളാണ്. ഇത് മിക്സഡ് അല്ല, ഒറ്റത് ആറ് ബീഡിൻ്റെ റിങ്ങുകൾ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാം. രണ്ട് ബീഡ് ഓൾറെഡി ഉണ്ട്, നമുക്ക് നാല് ബീഡ് കോർത്താൽ മതി കേട്ടോ. നാല് ബീഡ് കോർത്തു. ഇനി നമുക്ക് രണ്ട് കോമൺ ബീഡ്, ഈ രണ്ട് ബീഡുകളും ത്രെഡിലേക്ക് കോർത്തെടുക്കണം. രണ്ട് ബീഡ് കോർത്ത് ഫസ്റ്റ് ചെയ്ത റിങ്ങിലത്തെ ഒരു ബീഡും കൂടെ, നമുക്ക് മൂന്ന് കോമൺ ബീഡ്സ് ഉണ്ടായിരിക്കും. ഇനി അതിലേക്ക് മൂന്നെണ്ണം കൂടെ, അങ്ങനെ നമുക്ക് മൂന്നെണ്ണം വീതം കോർത്ത് ആറ് ബീഡിൻ്റെ റിങ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എത്തിയപ്പം നമ്മുടെ ത്രെഡ് കഴിയാറായിണ്ട്. അപ്പോൾ ഇത് ജോയിൻ ചെയ്യുന്നത് അടുത്ത ത്രെഡ് എങ്ങനെ കോർത്ത് കൊടുക്കണമെന്നും കൂടെ കാണിക്കാം. ഇത് ഫിനിഷ് ചെയ്യണത്. അപ്പോൾ ഇതാ ഈ കോമൺ ബീഡ് രണ്ടെണ്ണം കോർക്കണേൽ ഒന്ന് മാത്രം ഞാൻ കോർത്ത് നിർത്തുകയാണ് കേട്ടോ. ഒന്ന് കോർത്ത് നിർത്തി ഇനി നമുക്ക് ഈ മുകളിലേക്കുള്ള ത്രെഡിൽ നമ്മൾ കോർത്ത് കൊടുക്കേണ്ട മൂന്ന് ബീഡും കോർത്തു. ഇനി ഈ ഒരു കോമൺ ബീഡ് കോർക്കേണ്ടതിലേക്ക്, ഈ ഒരു കോമൺ ബീഡിലേക്കാണ് ഈ മുത്ത് കോർത്ത ത്രെഡ് തന്നെ ഞാനിങ്ങോട്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ത്രെഡ് കോമൺ ബീഡിൽ കോർത്ത് ഇവിടെ നമുക്ക് ജോയിൻ കെട്ടിട്ട് ജോയിൻ ചെയ്യാം. പക്ഷേ എങ്കിൽ നമ്മൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് അതിൽ തന്നെ ചെയ്ത് പോകേണ്ടത് ത്രെഡ് കോർക്കേണ്ടതും കെട്ട് വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരാം, ത്രെഡ് കയറാനൊക്കെ ബുദ്ധിമുട്ട് വരാം. അപ്പോൾ ഈ രണ്ട് ഭാഗത്തുനിന്നും ജോയിൻ ചെയ്ത് ഞാൻ ഇവിടെ സെൻറ്ററിൽ, ഇവിടെ ഇനി നമുക്ക് വേറെ നൂലൊന്നും കോർക്കേണ്ട ആവശ്യം വരണില്ല. അപ്പോൾ അവിടെ കോർത്തിട്ടാണ് ഞാൻ കെട്ടിട്ട് കൊടുക്കുകയാണ്. നോർമലി കെട്ടിട്ട് കൊടുത്ത് ഇട്ടിട്ടു. ഇനി ബാക്കി വന്ന ത്രെഡിനെ നമുക്ക് അടുത്ത മുത്തുകളിലേക്ക് കയറ്റി ഫിനിഷ് ചെയ്യാം കേട്ടോ. ഈ മുത്തിലിട്ട് ത്രെഡ് കയറ്റി കൊടുക്കാം. ത്രെഡ് കയറ്റിയിട്ട് നല്ലോണം ഒന്നും കൂടി വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ കെട്ടിനെ ഈ മുത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മളവിടെ ജോയിൻ ചെയ്ത് കറക്റ്റ് അറിയൂല, ഇങ്ങനെ വലിച്ചെടുക്കുക അടുത്ത മുത്തിലോട്ട് ത്രെഡിനോട് കയറ്റി. ഇങ്ങനെയാണ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതിങ്ങനെ കാലത്തോളം ഇരുന്നോളും കേടൊന്നും അഴിഞ്ഞൊന്നും പോകൂല. ഇങ്ങനെ മുത്തുകൾ ഈ ത്രെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റിക്കഴിഞ്ഞാൽ, അതേസമയം നമ്മളിവിടെ കട്ട് ചെയ്ത് ഇതാക്കി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം നമ്മളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുട്ടികളായാലും ജസ്റ്റ് ഒന്ന് കളിക്കാനൊക്കെ എടുക്കുക, അല്ലെങ്കിൽ നോക്കുമ്പോഴൊക്കെ ത്രെഡ് അഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെയാവുമ്പം അഴിഞ്ഞു പോവില്ല, ഒരിക്കലും അഴിഞ്ഞു പോവില്ല. ഇതിങ്ങനെ നല്ല ഉറപ്പിൽ അവിടെ കിടന്നോളൂ കേട്ടോ.
അപ്പം ഇങ്ങനെ ചെയ്തിട്ട് ഇനി ബാലൻസുള്ള ത്രെഡ് കട്ട് ചെയ്ത് മാറ്റി നിർത്താം. ഇനി ഇവിടുന്ന് നമുക്ക് അടുത്തൊരു പീസ് ത്രെഡ് എടുത്തിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ അടുത്ത റിങ് ചെയ്യാനായിട്ട് കോർക്കേണ്ട രണ്ട് കോമൺ ബീഡുകളും നമ്മൾ മുൻപ് ചെയ്ത് നിർത്തിയ റിങ്ങിലത്തെ ബീഡും ഉണ്ടല്ലോ, അതിലോട്ട് കോർത്ത് കൊടുക്കാം. ആ മൂന്ന് മുത്തും കോർത്തു. ത്രെഡിനെ നമ്മൾ രണ്ട് തലപ്പും പിടിച്ച് സെൻറ്റർ ചെയ്തെടുക്കാം. കണ്ടല്ലോ, അപ്പം നമുക്ക് അടുത്ത ത്രെഡ് ജോയിൻ്റ് ആയി. ഇനി ഇതിലേക്ക് അടുത്ത മുത്തുകൾ കോർത്ത് കൊടുക്കാം. ത്രെഡ് ക്രിസ് ക്രോസ് ചെയ്തെടുക്കാം. കണ്ടല്ലോ, ഇനി ഇതുപോലെ തന്നെ നമുക്ക് രണ്ട് റിങ്ങുകളും കൂടെ ചെയ്യാനുണ്ട് കേട്ടോ. നമുക്ക് ലാസ്റ്റത്തെ റിങ്ങും കൂടെ ചെയ്ത് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്തേക്കണത് ആറ് മുത്തിൻ്റെ റിങ്ങുകളാണ് കേട്ടോ. ഈ ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ട് ആറ് ബീഡ്സ് വരുന്ന റിങ്ങുകളാണ്. ഇതിൽ നമുക്ക് ജോയിൻ ചെയ്യണം ഫസ്റ്റ് ചെയ്ത റിങ്ങിനെയും കൂടെ. അപ്പം അതിലത്തെ ഒരു മുത്തും കൂടെ ഇതിലേക്ക് കോർത്ത് കൊടുക്കണം. ഇനി നമുക്ക് രണ്ട് മുത്ത് കോർത്താൽ മതിയാവും. രണ്ട് മുത്ത് കോർത്ത് ജോയിൻ ചെയ്തെടുക്കും. അങ്ങനെ നമ്മുടെ അടുത്ത സ്റ്റെപ്പും കംപ്ലീറ്റ് ആയിട്ടോ. അപ്പോൾ ആദ്യം ഒരു അഞ്ച് മുത്തിൻ്റെ റിങ് ചെയ്തു, പിന്നെ ആറ് മുത്തിൻ്റെ ആയി, പിന്നെ ഒരു അഞ്ച് ഒരാറ് എന്നുള്ള രീതിയിൽ വന്നു, പിന്നെ കംപ്ലീറ്റ് ആറ് മുത്തിൻ്റെ റിങ്ങുകളായി. ഇനി നമുക്ക് നേരത്തെത്തത് പോലെ തന്നെ രണ്ട് റിങ്ങുകളെ തമ്മിൽ ജോയിൻ ചെയ്ത് കോമൺ ബീഡ്സ് എടുക്കണം. രണ്ട് റിങ്ങുകൾ ജോയിൻ ചെയ്ത് കോമൺ ബീഡ്സ് എടുത്തു. ഇനി നമുക്ക് വേണ്ടത് അഞ്ച് റിങ്ങുകളുടെ അഞ്ച് മുത്തിൻ്റെ റിങ്ങുകളാണ് വേണ്ടത്. കംപ്ലീറ്റ് അഞ്ച് മുത്തിൻ്റെ റിങ്ങാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതാ രണ്ട് കോമൺ ബീഡ് എടുത്തു. ഇനി നമുക്കതിലേക്ക് ഒരു മൂന്ന് മുത്ത്, രണ്ടെണ്ണം കോമൺ ബീഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് മൂന്നാണല്ലോ നമുക്ക് വേണ്ടു. അതിലോട്ട് മൂന്ന് മുത്ത് കോർത്ത് കൊടുക്കാം. മൂന്നെണ്ണം കോർത്തു. മൂന്നാമത്തതിൽ നമുക്ക് ക്രിസ് ക്രോസ് ചെയ്തെടുക്കാം കേട്ടോ. അഞ്ച് മുത്തിൻ്റെ ഒരു റിങ്ങായി. ഇനി വീണ്ടും ഇതുപോലെ തന്നെ നമ്മുടെ രണ്ട് റിങ്ങുകൾ തമ്മിലുള്ള മുത്ത്, രണ്ട് റിങ്ങിനും ഓരോ മുത്തുകൾ കണ്ടല്ലോ. ജോയിൻ ചെയ്യാം. മൂന്ന് കോമൺ ബീഡായി, രണ്ട് മുത്ത് കോർത്ത് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് കംപ്ലീറ്റ് അഞ്ച് മുത്തുകളുടെ റിങ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഈ ഒരു സ്റ്റെപ്പിലത്തെ ലാസ്റ്റ് റിങ്ങാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് റിങ്ങായിട്ട് ജോയിൻ ചെയ്ത് അഞ്ച് ബീഡിൻ്റെ റിങ്ങുകളാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പിൽ ചെയ്തു വരുന്നത്. ലാസ്റ്റത്തെ ഒരു ബീഡും കൂടെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നാല് ബീഡ്സ് ഓൾറെഡി അതുമേ ഉണ്ടാവും. പിന്നെ നമ്മൾ ഒരു ബീഡ് കോർത്ത് കൊടുത്താൽ മതി. ഒരു ബീഡ് കോർത്ത് ക്രിസ് ക്രോസ് ചെയ്ത് കണ്ടല്ലോ. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗം കൂടെ ജോയിൻ്റായി വരാൻ അഞ്ച് ബീഡിൻ്റെ തന്നെ റിങ്ങുകൾ തന്നെയാണ് ഈ ഒരു സ്റ്റെപ്പിലും ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ട് റിങ്ങുകളിലെയും ഓരോ മുത്തെടുത്തു ജോയിൻ ചെയ്തു. രണ്ട് കോമൺ ബീഡായിട്ടോ ഫസ്റ്റ് റിങ്ങിനുള്ളത്. ഇനി നമുക്ക്
ഒരു മൂന്ന് മുത്തും കൂടെ കോർത്ത് കൊടുക്കാം. മൂന്നാമത്തേല് ക്രിസ് ക്രോസ് ചെയ്തെടുക്കാം. ഇത് തന്നെ നമുക്ക് അടുത്തതിലും രണ്ട് മുത്ത് ജോയിൻ ചെയ്യാം. നമുക്ക് കോമൺ ബീഡ് മൂന്നെണ്ണം ഫസ്റ്റ് ചെയ്ത് റിങ്ങിലത്തെ ഈ രണ്ട് മുത്തുകൾ കോർത്തതും കൂടെ നമുക്ക് മൂന്ന് കോമൺ ബീഡ് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് രണ്ട് ബീഡ് കൂടെ കോർത്ത് കൊടുക്കാൻ മതി. രണ്ട് ബീഡ് കോർത്ത് രണ്ടാമത്തതിൽ ക്രിസ് ക്രോസ് ചെയ്യാം. ഇനി നമുക്ക് ഈ റൗണ്ടും കൂടെ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ ലാസ്റ്റ് റിങ് ആണ്. ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓറഞ്ച് റെഡിയായി. ഇനി നമുക്കൊരു തണ്ടും രണ്ട് ഇലയും കൂടെ ചെയ്തെടുക്കാം കേട്ടോ. ലാസ്റ്റത്തെ ബീഡ് ഒരു ബീഡാണ്, നാല് കോമൺ ബീഡ് വരും. ഒരു ബീഡ് കോർത്ത് കൊടുക്കുക, അതിൽ ക്രിസ് ക്രോസ് ചെയ്തെടുക്കുക. കണ്ടല്ലോ, അതാ ഇവിടെ നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ അഞ്ച് ബീഡുള്ള ഒരു റിങ്ങായിട്ട് മാറും. ഇനി ഇതിനെ നമുക്ക് ഇതിലേതെങ്കിലും ഒരു സൈഡിലത്തെ ത്രെഡിനെ ഈ ബാക്കി നാല് ബീഡുകളിൽ കൂടെ ഒന്ന് കോർത്തെടുക്കാം. കോർത്ത് ഇതിനെ നല്ലോണം നമുക്ക് വലിച്ച് കെട്ടിയെടുക്കാം. ഇനി തണ്ട് ചെയ്യാനായിട്ട് വീണ്ടും ഞാനിതിൽ ഒരു ത്രെഡിനെ ഒരു മുത്തിൽ കൂടെ രണ്ട് ഈ രണ്ട് മുത്തിൽ കൂടെ കോർത്തെടുക്കണം കേട്ടോ. ഒരു സൈഡിൽ ഒരു ത്രെഡിൻ്റെ തലേന്ന് രണ്ട് തലപ്പുണ്ടായാലും ഒരു തലപ്പിനെ ഞാൻ ഒരു സൈഡിലേക്ക് രണ്ട് മുത്തിൽ കൂടെ കോർത്തെടുക്കണുണ്ട്. രണ്ട് മുത്തിൽ കൂടെ കോർത്തെടുത്തു. ഇനി നമുക്ക് ഈ രണ്ട് ത്രെഡും കൂട്ടി പിടിച്ചേച്ച് തണ്ടിനായിട്ട് കുറച്ച് ഗ്രീൻ ബീഡ്സ് കോർത്ത് കൊടുക്കുക കേട്ടോ. രണ്ട് ത്രെഡുകളും ഒരുമിച്ചാണ് കോർക്കണത്. ഒരു നാലഞ്ച് മുത്താണ് ഞാൻ കോർത്ത് കൊടുക്കണത്. കണ്ടല്ലോ, അങ്ങനെ വരുന്ന രീതിയിൽ കോർത്തെടുക്കുക കേട്ടോ. നാല് മുത്ത് ആറ് മുത്തെടുത്തിട്ടുണ്ട്. നാല് മുത്തിൽ കോർത്തു, നാല് മുത്തിൽ ഒരുമിച്ച് കോർത്തു. അത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ ആറാമത്തെ മുത്തെടുത്ത് കോർത്തു. ആറാമത്തെ മുത്തിൽ കോർത്തതിന് ശേഷം അഞ്ചാമത്തെ മുത്തിലേക്ക് ഞാൻ ഇതുപോലെ വീണ്ടും ഒന്ന് കോർത്തു. കണ്ടല്ലോ, അപ്പോൾ ഈ ആറാമത്തെ മുത്തിൽ ലോക്കായിട്ട് ത്രെഡ് അവിടെ നിൽക്കും. ഇതിൽ ഞാനൊന്ന് കെട്ടിക്കൊടുക്കുകയാണ്. കെട്ടിയിട്ട് നമുക്ക് ബാലൻസ് ത്രെഡ് ഉള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ലീഫ് ഞാൻ ഉണ്ടാക്കുന്നത് മുൻപത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഒരു ലീഫും കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ജോയിൻ ചെയ്യാനാണ് കേട്ടോ.
ലീഫിനെ ഞാൻ ഈ തണ്ടിലേക്ക്, ലീഫ് നമ്മൾ നൈസായിട്ടുള്ള കമ്പിയിലാണ് കോർത്തേക്കണത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ പിരിച്ച് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കണുള്ളൂ. അതവിടെ ജോയിൻ്റ് ആയിരുന്നോളും. പിന്നെ നമുക്ക് ഉറപ്പ് പോരാന്ന് തോന്നുന്നെങ്കിൽ ജസ്റ്റ് ഒരു ഈ തുമ്പിനെ നമുക്കൊരു ബീഡിൻ്റെ ഉള്ളിൽ കൂടെ വേണമെങ്കിലും കയറ്റാം. ഞാൻ എന്തായാലും ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ പിരിച്ച് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. എക്സ്ട്രാ നിൽക്കുന്ന കമ്പികളെ നമുക്ക് ബാലൻസ് ഉള്ളതിനെ കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പം നമ്മൾ ഓറഞ്ചിനെ ഏകദേശം ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പം ആദ്യം നിന്നതിൻ്റെ ത്രെഡൊക്കെ ഞാൻ വെട്ടി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കറക്റ്റ് ഷേപ്പിലേക്ക് വരുത്താനായിട്ട് ഈ ഒരു പോർഷനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഉള്ളിലോട്ട് ഒന്ന് തള്ളിക്കൊടുക്കണം. കണ്ടല്ലോ, ഈ ഒരു ഭാഗം ഇങ്ങനെ തള്ളിക്കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗവും വേണമെങ്കിൽ നമുക്ക് ഈ ഒരു അഞ്ച് ബീഡിൻ്റെ ഫസ്റ്റ് ചെയ്ത ആ ഒരു റിങ്ങിനെയും നമുക്ക് ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് നമ്മുടെ ഓറഞ്ച് റെഡി ആയിട്ടോ. ഇനി അത് അപ്പോൾ ദാ ഇത് രണ്ട് സൈഡും ഷേപ്പ് ചെയ്തതാണ്. ഇത് നമ്മളെ ഈ തുടങ്ങിയ ഭാഗം, അതായത് ഈ അഞ്ച് ബീഡിൻ്റെ റിങ് നിൽക്കുന്ന ഭാഗം ഉള്ളിലേക്ക് പ്രസ് ചെയ്തില്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും. പ്രസ് ചെയ്യണമെങ്കിൽ പ്രസ് ചെയ്യാം, ഇല്ല വെച്ചാലും നമുക്ക് ആ ഒരു ഓറഞ്ചിൻ്റെ ഷേപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഓറഞ്ച് ചെയ്യുന്നത്. എല്ലാവരും ചെയ്തു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.